ഇത് ശരിക്കും ഒരു വില്ലേജ് ആണ്, ഹെവി സ്പോട്ട് അല്ലേ, ഒരു ഹിഡൻ ആയിട്ടുള്ള സ്പോട്ട് ആണ്. ഇവിടെയൊക്കെ വന്നിട്ട് ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്ന, ഇവിടെ കണ്ടല്ലോ, ഇവിടെയൊക്കെ നശിപ്പിച്ച് വെച്ചേക്കുക, കുപ്പിയും പാട്ടയും. എന്റെ മോനെ, വിഷയമേ, മഴ പെയ്ത് നടക്കണോണ്ടാണ് ഇത്രയും ഭംഗിന്ന് എനിക്ക് തോന്നുന്നത്. നടക്കുന്നില്ലേ, കുഴപ്പമില്ല, നീ എന്താ കേറി, എന്താ ഇതാരാണ് ഗ്ലാസ് അതെ, നമ്മളെല്ലാരും കൂടെ വാഗമൺ പോവാണ്. ഇവിടെ അനിയനുണ്ട്, ജോബിനുണ്ട്, വേറൊരു അനിയനുണ്ട്, അമൃസി ഉണ്ട്. അപ്പൊ നമ്മളെല്ലാരും കൂടെ വാഗമണിലേക്ക് ട്രിപ്പ് പോവാ അല്ലേ. നമ്മള് കൊറേ നാളായിട്ട് നമ്മള് പറയല്ലേ, അനുവേ വാഗമൺ പോണം, വാഗമൺ പോണമെന്ന്. മഴയായത് കാരണം ഞങ്ങൾക്ക് പോവാനൊന്നും പറ്റിയില്ല. ഇപ്പത്തെ മഴ, ഇന്ന് ഇത്തിരി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല മഴയായിരുന്നു, അപ്പൊ അത് കാരണം അങ്ങനെ പോവാൻ പറ്റിയില്ല. അപ്പൊ ഇന്നാണെങ്കിൽ അത്യാവശ്യം തെളിച്ചമുള്ളത് കാരണം ഞങ്ങള് വാഗമൺ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. തണ്ണീർമുക്കം പണ്ട് കയറാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഏകദേശം 2 മണിക്കൂറുണ്ട്. 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മള് വാഗമൺ ഏതൊരു സ്പോട്ട് പോവാന്നാണ് പ്ലാൻ. അവിടെ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ്, പൈൻ ഫോറസ്റ്റ്, അതൊക്കെ പണ്ട്. അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തിയിരിക്കുന്നത്? വാഗമണിലേക്കുള്ള എത്താറായി. നമുക്ക് വാഗമൺ പോകുമ്പോ നമുക്ക് ഇവിടുത്തെ മെയിൻ ഒരു ഐക്കോണിക് ഫിഗർ എന്നൊക്കെ പറയുന്ന പോലത്തെ സംഭവമാണ് നമ്മുടെ മറ്റേ ആ ഒരു പാന്തർ ഇല്ലേ, വലിയൊരു പാന്തർ ചാടിയിരിക്കുന്നില്ലേ. അപ്പൊ ആ പാന്തറിന്റെ അവിടെ ആ ഒരു ലൊക്കേഷനിലാണ് നമ്മൾ എത്തിയത്. ഇവിടെ നല്ല കോടമഞ്ഞുണ്ട്, നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റ്. എങ്ങനെയുണ്ട് അനുവേ, നല്ല ഭംഗിയുണ്ടല്ലേ. മേളി കൂടെയൊക്കെ മൊത്തം ഭയങ്കര ബ്യൂട്ടിയാ, അത് പറയാനായിട്ട് ഇത്രയും ഭംഗി ഇതിന് മുമ്പ് വാഗമൺ വന്നപ്പോ കിട്ടിയിട്ടില്ല. അതിനെല്ലാം മഴ പെയ്ത് ആ ഒരു ഭംഗി ഉണ്ടല്ലോ, അത് നല്ല രസമാണ്. ആ ഒരു ഏരിയ മൊത്തം ഫോഗായിട്ട് അടിച്ചിട്ട് മൊത്തം പറഞ്ഞിടക്കുക, ഒന്നും നമുക്ക് അവിടെ കാണാൻ പറ്റത്തില്ല. ഫുള്ളൊരു വെള്ളമയം. ഇവിടെ നിന്നൊക്കെ നമുക്ക് മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ മിസ്റ്റ് പോലെ എന്താ വെള്ളം, ഈ ആ ഒരു ഇതില്ലേ, ആ തുള്ളി 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 പോലെയൊക്കെ നമുക്ക് പാറി പറന്ന് പോകുന്നതൊക്കെ നമുക്ക് മേളിൽ കാണാൻ പറ്റും. മഴ പെയ്ത് നടക്കണോണ്ടാണ് ഇത്രയും ഭംഗിന്ന് എനിക്ക് തോന്നുന്നത്. നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട്. ക്യാമറയിൽ അത്രയും ഭംഗി എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇല്ല, കിട്ടുന്നില്ല. അപ്പം ഇവിടെ നിന്ന് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാല് ഓ എന്റെ അമ്മ, ഇത് അടിപൊളിയാട്ടോ. കൊറേ നാളേ ആഗമണ് വന്നിട്ട് ഇപ്പൊ ഒരു 3-4 വർഷത്തോളമായി. എനിക്ക് ഈ ഒരു വെതർ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. വെതർ ആണ് എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ടത്. കണ്ടില്ല, ഈ പാറ മൊത്തം നനഞ്ഞ് ആ ഒരു എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നുണ്ട്. പുതിയൊരു ലോകം ഇളവയിൽ പോലുള്ള സ്നേഹം, കിനാക്കൾ കടം തന്ന ലോകം, മലച്ചെണ്ടിലോരോ മുട്ടും ഓരോ സ്വപ്നം, അവയിൽ കാണാനാകും നീ ഓരോ മോഹം ഓരോ വർണ്ണം, ആരാരോ പാടുവതാരാധരാ. അങ്ങനെ നമ്മളാണെങ്കിലും ഇവിടുന്ന് നേരെ ഇനി വാഗമണിലേക്ക് പോവാണ്. ഇവിടെ കണ്ടല്ലോ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ഇത് മെയിൻ സ്പോട്ട്, ഇവിടെ എല്ലാവരും നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടേ പോകത്തുള്ളൂ. കാരണം ആ ഒരു മെയിൻ ഡെസ്റ്റിനേഷൻ പോലെയായി ഈ ഒരു വളവെന്ന് പറയുന്നത്. നോക്കി എന്റെ ഭംഗിയെന്ന് എനിക്ക് റോഡൊന്നും കാണാൻ മേല. ഞങ്ങളിതേ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇതേ അവിടെ വണ്ടി നിർത്തി. ഇപ്പൊ ഞാൻ അതേ മുമ്പിലേക്ക് ഇങ്ങനെ ചുമ്മാ നടക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കയറി വന്ന് മൊത്തത്തി ഫോഗ് അടിച്ചിട്ട് അടിപൊളിയതേ വണ്ടിയൊക്കെ പോകുമ്പോൾ അടിപൊളിയല്ലേ. അയ്യോ ആ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ല. മൊത്തത്തില് എന്താ പറയണ, ഈ ഫോഗ് അടിച്ചിട്ട് മൊത്തം ഈ വെള്ളമായാൽ മാത്രമേ കാണാൻ പറ്റില്ല. എനിക്ക് ആദ്യമായിട്ടാണ് വാഗമണ്ണിന് ഒരു 5-6 വട്ടം വന്നിട്ടുണ്ട്, പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വെതർ ഞാൻ ആസ്വദിക്കുന്നത്. നമ്മുടെ വണ്ടി ആണെങ്കിൽ അവിടെ കിടപ്പുണ്ട്, പക്ഷെ അത് കാണാൻ പറ്റത്തില്ല. അതിപ്പം കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ലൈറ്റ് അടിച്ചാണ്ടോ, അവിടെയാണ് നമ്മുടെ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. വാവ്, നീ വാഗമൺ എത്ര വട്ടം വന്നിട്ടുണ്ട്? ഈ ഒരു വെതർ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. ജോ വന്നിട്ടുണ്ടോ വാഗമൺ? ഇതാരാണ് ഗ്ലാസ് ഒക്കെ വെച്ച്, നാണം വന്ന് ഒരുപാട് ബൈക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ക്യാമറയിൽ പക്കയായിട്ട് കാണാം. എവിടെയാണ് അഡ്വഞ്ചർ പാർക്ക്? ഇങ്ങോട്ടേക്കാണ് നമ്മളിപ്പോ പോവാൻ പോകുന്നത്. എന്റെ മോനെ, വിഷയമേ, എനിക്ക് 4 വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി കൊണ്ട് നമ്മൾ പാർക്ക് ചെയ്ത് അവിടെ ഒരു ജീപ്പ് കിടപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ, ചെറിയ ക്യാമറയിൽ അത് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഉയ്യോ, രക്ഷയില്ലാത്ത നോക്കി എന്റെ അമ്മോ, രക്ഷയില്ല. കണ്ടല്ലോ ഇവിടെയൊക്കെ നശിപ്പിച്ച് വെച്ചേക്കുവാ,
മൊത്തം ഈ കുപ്പിയും പാട്ടയും അങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മളൊക്കെ വരുമ്പോ ശ്രദ്ധിക്കണം. കമ്പാനെ ദേ അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം ഇങ്ങനെ അരുവി പോലെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നുണ്ട്. എനിക്ക് ഒന്നും കാണാൻ മേല, മൊത്തത്തി ബ്ലാങ്ക്, മൊത്തത്തി വൈറ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ. അനു അവിടുന്ന് എവിടുന്നോ നടന്നൊക്കെ വരുന്നുണ്ട്. ചെറിയൊരു കാറ്റ്, ചെറിയൊരു മഴ. ഇവിടെ ആണെങ്കിൽ ഭയങ്കര ഈ മോശമായത് കാരണം കാരണം ഇത്രത്തോളം പോകും പരിപാടിയൊക്കെ ഉള്ളതാണ് നമ്മളിപ്പോ അഡ്വഞ്ചർ പാർക്കിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ എന്നാലും മഴ പെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ക്ലോസ് ആണ്, ക്ലൈമറ്റ് മോശമായത് കാരണം എല്ലാം തന്നെ ക്ലോസ് ആണ്. നമുക്കൊരു ഗാർഡൻ ഉണ്ട്, ആ ഒരു ഗാർഡൻ വരെയാണ് നമുക്ക് ആക്സസ് ഉള്ളത്. നമുക്ക് മേളിലേക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് അവിടെ ഗേറ്റിന്റെ അവിടെ സെക്യൂരിറ്റി പറഞ്ഞു. അപ്പം അത് കാരണം അതൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ഈ ഒരു ക്ലൈമറ്റ് ഈ ഒരു ടൈമിൽ ഒന്നാണ് വർത്താണ്. നമുക്ക് നമ്മൾ അഡ്വഞ്ചർ പാർക്ക് ലക്ഷ്യപ്പെട്ട് വന്നെങ്കിൽ പോലും നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് കിട്ടി. ഇവിടെയാണ് നമുക്ക് മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ഫസ്റ്റ് ആ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ നമുക്ക് ഇവിടെയാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു വാഗമണ്ണാണുള്ളത്. പക്ഷെ അതെല്ലാം ഞാൻ ഇത് കഴിഞ്ഞ വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു അഡ്വഞ്ചർ പാർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് 1 ഇയർ ആവുന്നേ ഉള്ളൂ. അപ്പൊ അത് കാണാൻ വേണ്ടി മാത്രമുണ്ട് ഞാൻ അതും പ്രതീക്ഷ വന്നേ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഭാഗ്യമില്ലാതെ. പക്ഷെ ക്ലൈമറ്റ് നമ്മളെ ഡിസപ്പോയിന്റഡ് ആക്കിയില്ല. അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്, പക്ഷെ അതില്ലാത്തതിന്റെ ഒരു സങ്കടവും ഉണ്ട്. അതെ, മഴ പെയ്യുന്നുണ്ട്. എടാ വണ്ടി കയറി, വണ്ടി കയറി. മഴ ഈ ഗാർഡൻ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇവിടെയായിട്ട് നമുക്ക് എന്താ പറയണ ഒരു ഫ്ലവർ ഗാർഡൻ ഉണ്ട്. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. പക്ഷെ ഫോഗ് ആയതാണ്, നമ്മൾ അതൊന്നും എടുത്തിട്ട് കാര്യമില്ല. ആ ഒരു എൻട്രൻസിന്റെ അവിടെ നമുക്ക് കാണാൻ പറ്റും. എൻട്രൻസ് ടിക്കറ്റ് കൗണ്ട് 9 AM to 5 PM, എക്സിറ്റ് ടൈം 5:30 ആണ്. ഇവിടെ നമുക്ക് എൻട്രൻസ് ഫീസ് ഉണ്ട്. ഇപ്പൊ ഗാർഡനിൽ കയറണമെങ്കിൽ 60 രൂപയാണ് പെർ ഹെഡ് പറഞ്ഞത്. ഇതാണ് ആ ഒരു എന്താ ഫ്ലവർ ഗാർഡന്റെ എൻട്രൻസും കാര്യങ്ങളെല്ലാം. കണ്ടില്ലേ, മൊത്തത്തിൽ ഫോഗ് ചെയ്ത് കിടക്ക. നമ്മളെ പൈസ കൊടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പൊ അത് കാരണം ഞങ്ങൾ കയറണ്ടെന്ന് പറഞ്ഞ് നിൽക്കാം. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ അതിനെല്ലാം ഇവിടെ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ 250 ഒക്കെ ആണ് പെർ ഹെഡൊക്കെ വരുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ കയറാൻ വേണ്ടിട്ട്. അപ്പം ഇവിടെ ഇന്ന് ഒരു ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് ചേച്ചി വരെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുണ്ടല്ലോ, ഇവിടെ ഒരു മിൽക്ക് ഷോപ്പ് ഉണ്ട്, മിൽമയുടെ ഒരു ഷോപ്പ് ഉണ്ട്. അവിടെ വന്നിട്ട് നമ്മളത് പരിപ്പോടെയും ഉഴുന്നോടെയും കഴിക്കും. ചേട്ടനോട് പറഞ്ഞപ്പോ ചായ ഇട്ട് തരുന്നുണ്ട്. പിന്നെ ഇവിടെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഇവിടെ സിപ്പപ്പ് കിട്ടുമായിരുന്നു മിൽമയുടെ, പക്ഷെ അതിപ്പം ഇല്ലെന്ന് പറഞ്ഞ് അത് മിസ്സായി. ഇവിടെയാണെങ്കിൽ പരിപ്പോടെ ഉഴുന്നോടെ ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മളാണെങ്കിൽ അവിടുന്ന് വാഗമണ്ണിന്നൊക്കെ ഇറങ്ങി നമ്മൾ താഴ്ത്തിട്ട് വന്ന് ഇവിടെ വെട്ടുകാലം കുഴി എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട്. നിങ്ങൾ അധികം ആർക്കും അങ്ങനെ അറിയാൻ പറ്റത്തില്ല. ഇത് ഒരു ഹിഡൻ ആയിട്ടുള്ള സ്പോട്ടാണ്. അപ്പം ഇവിടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരും. ഇപ്പോൾ നമ്മളാണെങ്കിൽ വണ്ടി വന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്തല്ലേ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി പോവാതെ അവിടെ കൂടെയൊക്കെ വെള്ളം പോകുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടുത്തെ അയ്യോ ചക്ക, ഇവിടെ മൊത്തം ചക്കയൊക്കെ താഴ്ത്ത് വീണെടുക്കാൻ ഞങ്ങൾ ചവിട്ട് ചെയ്ത. ഇപ്പം കണ്ടില്ലേ ഇവിടുത്തെ വെള്ളച്ചാട്ടം, കണ്ടില്ലേ. ഇവിടെയൊക്കെ വന്നിട്ട് ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടുത്തെ ലോക്കൽസ് ആണ് കുളിക്കാറ്. അധികം ആൾക്കാർക്ക് അറിയില്ല ഈ സ്പോട്ട് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതേപോലെ അടിപൊളി. ഇപ്പം നല്ല വെള്ളം ഉള്ളത് കാരണം നല്ല ഒഴുക്കിലാണ് പോകുന്നത്. ഇതിന്റെ മെയിൻ അട്രാക്ഷൻ ഇവിടെ അല്ല, നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഒരു പാലം ഉണ്ട്. ഈ പാലത്തിന്റെ നേരെ അവിടെയാണ് ആ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ശരിക്കും ഒരു വില്ലേജ് ആണ്. ദേ കണ്ടോ, എനിക്ക് ഹെവി സ്പോട്ടല്ലേ. നല്ല വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര വെള്ളച്ചാട്ടമാണ്. ആ പാറയുടെ മുകളിൽ നിന്ന് ആ ഭയങ്കര പ്രഷറിലാണ് വെള്ളമൊക്കെ ഇറങ്ങിയൊക്കെ വരുന്നത്. വെള്ളത്തിൽ നമുക്ക് ഈ സൈഡിൽ ഇറങ്ങാം. ആ ഇവിടത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പീസാണ്. കാരണം ഇവിടുത്തെ ഈ വെള്ളം ഒഴുകി വരുന്ന സൗണ്ടും കാര്യങ്ങളെല്ലാം. ഇവിടെ എന്ന് പറയുമ്പോൾ ഇതൊരു വില്ലേജ് ആണ് സത്യം പറഞ്ഞാൽ. ഇവിടെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ അധികം ആൾക്കാരൊന്നും വരാത്തൊരു സ്പോട്ട് കൂടി. അപ്പം ഇങ്ങനെ വന്നിട്ട് ഇവിടെ ആൾക്കാർ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടുത്തെ അറിയാവുന്ന ആൾക്കാർ മാത്രം ഇവിടെ വരാം. പിന്നീട് ഇതിൻ്റെ അപ്പുറത്തും നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. പക്ഷെ എന്നാൽ ഇപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ ഇവിടെ നിന്നിട്ടും കുളിക്കാനൊക്കെ ഭയങ്കര രസമാണ്. ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന്. ഇറങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കുളിച്ചും ആ ഒരു ഫ്രഷ് ആയിട്ട് നിൽക്കാം. ഇത് പഴയ പാലമാണ്. ഈ പഴയ പാലം ഇത് മൊത്തം കാട് പിടിച്ചൊക്കെ കിടക്കുക, പുല്ലൊക്കെ വന്നിട്ട് കിടക്കുകയാണ്. പക്ഷേ ഇവിടെ നമുക്ക് പുതിയൊരു പാലമുണ്ട്. ഈ ഒരു പാലത്തിനടി കൂടെ ഉള്ള കാഴ്ച ഇതാണ്. വെള്ളം ഒഴുകി ഒഴുകി പോകുന്ന രസമാണ്. ഇവന്മാര് കുളിക്കാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്യും. ഇവിടെ ഇവിടെ കല്ലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ചവിട്ടി താഴത്തേക്ക് ഇറങ്ങാം. ഇവിടെ ഭയങ്കര നോയിസാണ്, വെള്ളത്തിന്റെ ഭയങ്കരമായിട്ടുള്ള നോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തം ഇപ്പം ആൾക്കാരെന്ത് ക്ലീനും പരിപാടിയൊക്കെ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. കാരണം അതൊക്കെ വെട്ടിയൊക്കെ ഇട്ടേക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, സൂക്ഷിച്ച് ഇറങ്ങണം. വെള്ളത്തിനാണെങ്കിൽ നല്ല തണുപ്പുണ്ട്.
സൂക്ഷിച്ചുവാ. ഇവിടെ പിന്നെ ഒഴുകിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, കാരണം മൊത്തം കല്ലുകളായത് കാരണം എവിടെയെങ്കിലും ഒക്കെ തട്ടി തട്ടി നിന്നോളൂ. ഇതേപോലെ ഉരുണ്ട ഉരുണ്ട കല്ലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും, അതൊക്കെ ചവിട്ടി ചവിട്ടി നമുക്ക് കയറാം. രണ്ടുപേരും കൂടെ വെള്ളത്തിൽ ചാടാൻ വേണ്ടിട്ടുള്ള ഒരുക്കത്തിന്റെ ഡ്രസ് ഒക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ ഈ ഒരു വീട്ടിൽ കയറി ഡ്രസ്സെല്ലാം മാറി അവിടെ വാഷ്റൂം ഒക്കെ യൂസ് ചെയ്ത്, അപ്പം അവിടെ ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അപ്പൂപ്പൻ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. അപ്പൂപ്പൻ പറഞ്ഞത് കൂടുതൽ വെള്ളപ്പൊക്കമുള്ള സമയത്തൊക്കെ ഇതിന്റെ ഈ ഒരു പാലത്തിന്റെ പൊക്കത്തൂടെ ഒക്കെ വെള്ളമൊക്കെ പോയിട്ടുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെ നമ്മളെല്ലാരും കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായല്ലേ. അപ്പൊ ഇനി നമ്മള് നേരെ എന്തിനാ ഇനി പോകുന്നത്? അങ്ങനെ ഇതിനോട് ഞങ്ങൾ ടാറ്റ പറഞ്ഞു ബൈ ബൈ, ഇനി അടുത്ത വട്ടം കാണാം. നമ്മളാണെങ്കിൽ അങ്ങനെ നമ്മുടെ കറക്കെല്ലാം കഴിഞ്ഞ് നമ്മള് റിസോർട്ടിൽ റൂം എടുത്തല്ലേ. ഇവിടെ നമ്മള് ഇവിടെ പൂളുണ്ട്, രാത്രി സമയം ഇപ്പം എത്ര 10 എന്തോ ആയെന്ന് തോന്നുന്നു. ഏ ഇവിടെ പൊക്കത്താണ് നമ്മള് താമസിക്കുന്നത്, ഈ ഒരു ബിൽഡിങ്ങിലാണ് നമ്മള് താമസിക്കുന്നത്. പിന്നെ രാത്രിയില് ഞങ്ങള് കുളിച്ച് നല്ല വട്ടല്ലേ ഈ തണുപ്പത്ത്. അതെ അതെ, നല്ല അടിപൊളി പൂളുണ്ട്, നല്ല തണുത്ത വെള്ളാട്ടോ ഇത്. ഞങ്ങൾ നേരത്തെ കുളിച്ചതിന്റെ ക്ഷീണം മാറ്റാനായിട്ട് ഒന്നും കൂടെ ഇതിന്റെ അകത്തേക്ക് കയറിയതാണ്. റൂമൊക്കെ ആണെങ്കിലും ആദ്യമുള്ള കുഴപ്പമില്ല, വലിയ തെറ്റില്ലാത്ത ഒരു റൂമാണ്. നമ്മുടെ വണ്ടി ആണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്ത് തണുക്കുന്നുണ്ടല്ലേ, കുഴപ്പമില്ല. ജോബിയൊക്കെ നിക്കണം, നിപ്പ് ഇത്രയും കൈകെട്ട് നിന്നാണ്, ഇത്ര നേരം നീ കൈകെട്ടിയല്ലേ. മൊത്തത്തിൽ നല്ല തണുപ്പ്, അയ്യോ നല്ല കാറ്റ്. ആ ഇലയൊക്കെ അടരാട്ടോ, നല്ല കാറ്റുണ്ട് ഇവിടെ, നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. എന്തിന്റെ വട്ടാണെന്ന് അറിഞ്ഞൂടോ ഈ ഒരു തണുപ്പത്ത്. അയ്യോ മാമൻ അങ്ങനെ ചാടാൻ പോയി ശ്രദ്ധിക്കണേ. അയ്യോ തണുപ്പുണ്ടാ, നീ എന്താ കേറി എന്താ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം, അപ്പൊ അതുവരേക്കും.